പാഠം പഠിക്കുവാൻ ചെളിയിലിറങ്ങി പുല്ലൂർ ഇരിയയിലെ കുട്ടികൾ. പരിചയസമ്പന്നരായ അമ്മമാർ നാട്ടിപ്പാട്ടിൻ്റെ താളത്തിൽ അതിവേഗം ഞാർ നടുന്ന കാഴ്ച കുട്ടികളിൽ ഏറെ കൗതുകമുണർത്തി. ബ്യൂട്ടിഫുൾ ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ഗിവിംഗ് പ്രൈഡ് ടു എവറി ഹോം. തമാം ഫർണിച്ചർ വേൾഡ്, മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള ആൻഡ് കർണാടക. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, ഉദ്യവാർ, നൗ അറ്റ് മാംഗ്ലൂർ. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നെൽകൃഷി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും വയലെന്ന ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനുമായി GHS പുല്ലൂർ ഇരിയയിലെ കുട്ടികൾ ബാത്തൂർ വയലിലെത്തി. പരിചയസമ്പന്നരായ അമ്മമാർ നാട്ടിപ്പാട്ടിൻ്റെ താളത്തിൽ അതിവേഗം ഞാർന്നിടുന്ന കാഴ്ച കുട്ടികളിൽ ഏറെ കൗതുകമുണർത്തി. തുടർന്ന് മഴയുടെ അകമ്പടിയിൽ കുട്ടികൾ വയലിലെ ചെളിയിലേക്ക് ആവേശപൂർവ്വം ഇറങ്ങി. ഞാറിൻകെട്ടിൽ നിന്ന് ഓരോ ഞാറുകളായി പാടത്ത് നടന്ന രീതി മികച്ച ജൈവകർഷകൻ കൂടിയായ റിട്ടയർഡ് AEO ശ്രീ ജയരാജ് PV കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. വയലുകളുടെ പരിസ്ഥിതി പ്രാധാന്യവും കൃഷിയുടെ വിവിധ ഘട്ടങ്ങളും കുട്ടികൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. നിത്യഭക്ഷണമായ അരി എങ്ങനെയുണ്ടാവുന്നുവെന്ന് നേരനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടികൾക്ക് നവ്യ അനുഭവമായി. PTA പ്രസിഡന്റ് ശ്രീ ശിവരാജ്, മദർ PTA പ്രസിഡന്റ് ശ്രീമതി ഷാന, ഇക്കോ ക്ലബ്ബ് കൺവീനർ ടി രാജേഷ് കുമാർ, ജയ MV, സീത തുടങ്ങിയവർ ഫീൽഡ് ട്രിപ്പിന് നേതൃത്വം നൽകി. നാടിൻ്റെ ഒരു ഐശ്വര്യമാണ് കൃഷി എന്ന് പറയുന്നത്. പുതിയ തലമുറയിലെ കുട്ടികൾ മണ്ണിനെ അറിയാൻ, കൃഷിയെ അറിയാൻ, നമ്മുടെ നാട്ട് പാരമ്പര്യത്തെ, നമ്മുടെ ജൈവ വൈവിധ്യത്തെ തൊട്ടറിയാൻ വേണ്ടി ഈ പാടശേഖരത്തേക്ക് വന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ഒരുപക്ഷെ നാളെ ഇവരിലൂടെയാണ് നമ്മുടെ ഈ ഒരു പാരമ്പര്യം നിലനിന്ന് പോകേണ്ടത്. മഴയും വയലും അതിലെ ചെളിയും നാട്ടിപ്പണിയും നാട്ടിപ്പാട്ടും ആവോളം ആസ്വദിച്ചും മനസ്സുകളിൽ കൃഷിയുടെ പാഠം എഴുതിയുമാണ് കുട്ടികൾ മടങ്ങിയത്. നമ്മുടെ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ആരാണ് സഹായിക്കാൻ കൂടി തോട്ടിലെല്ലാം കളിക്കാൻ പോയി ചെളിയിൽ കുറേ നേരം കളിച്ചു. അതിന് നല്ല സന്തോഷമായ നിമിഷം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.